والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده. صدق الله العظيم. شرع لكم من الدين ما وصى به نوحا. الله سبحانه وتعالى بيشنط قرآن شريعة إنارو إنو بكتماعي بدي بيجيب ശരീഅത്തിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന അമ്പിയ മുർസലുകൾ എല്ലാവരും പഠിപ്പിച്ച തൗഹീദ് ഒന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഒരാൾ ഒന്ന് പഠിപ്പിച്ചു, മറ്റൊരാൾ വേറെ ഒന്ന് പഠിപ്പിച്ചു, അങ്ങനെ വ്യത്യസ്തമായ വിശ്വാസം ഉള്ളതല്ല ഇസ്ലാം. മറിച്ച് ആദ്യ മനുഷ്യനും ആദ്യ പിതാവുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കും അവർ പഠിപ്പിച്ച തൗഹീദ് ഒന്ന്. ആ തൗഹീദിന് ശേഷം ഈ ലോകത്ത് ജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള നിയമങ്ങൾ, തത്വസംഹിതകൾ, അത് വിവിധ അമ്പിയാക്കൾക്ക് അവരുടെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനുള്ള അറിവ് നൽകി അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട 23 കൊല്ലക്കാലം കൊണ്ട് പരിശുദ്ധ ദീനിന്റെ വിശ്വാസവും കർമ്മപരവുമായ മുഴുവൻ കാര്യങ്ങളും പ്രഗത്ഭരായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഹജ്ജത്തുൽ വദാഇ വെച്ച് അവിടെ നിന്ന് 140,000 വരുന്ന സഹാബികളെ അഭിമുഖീകരിച്ചു കൊണ്ട് ചോദിച്ചു, അല ഹൽ ബല്ലഗ്തു, അല്ലാഹു തആല എന്നിൽ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, അതിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ? സഹാബത്ത് മുഴുവൻ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, അന്നൊന്നും യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ പൂർണ്ണമായി എത്തിച്ചു തന്നിരിക്കുന്നു.
അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം സാർവലൗകികവും സാർവജനികവും സമ്പൂർണവും പരിപൂർണവും ആയ മതമാണ്. അക്രമത്തിലൂടെയും അനീതിയിലൂടെയും വളർന്ന മതമല്ല. പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ വളർന്ന മതമല്ല. മറിച്ച് ഈ മതം വളർന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും അവിടുത്തെ നന്മയിൽ നിന്നും പാഠം പഠിച്ച സഹാബികളിലൂടെ അവർ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടെ ഇസ്ലാം വളർന്നതാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ യാതൊരു മാറ്റങ്ങളും ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയാണ് ഇറക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ പദങ്ങളും അക്ഷരങ്ങളും അതിന്റെ തത്വങ്ങളും അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഇവിടെ ലോക അവസാനം വരെ കാത്തു സൂക്ഷിക്കപ്പെടും. അല്ലാഹു തആല അത് കാത്തു സൂക്ഷിക്കും എന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ പഠിപ്പിച്ച ദീനിനെ സംബന്ധിച്ചാണ് ശറഅ ലകും മിനൽ ദീനി മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിൽ പഠിപ്പിച്ച ശരീഅത്ത്. അതുപോലെ അതിന് ശേഷമുള്ള അമ്പിയാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ശരീഅത്ത്. ആ ശരീഅത്തിന്റെ ആശയം തന്നെയാണ് തങ്ങൾക്ക് നാം തന്നിട്ടുള്ളത്. അതിൽ ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങളാണ് ഓരോ അമ്പിയാക്കളും കൊടുത്തത് എന്ന തരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ജനതക്ക് ലോക അവസാനം വരെ മാറ്റാൻ ആവശ്യമില്ലാത്ത മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത അതിന് സാധ്യതയില്ലാത്ത അത്രയും പരിപൂർണവും സമ്പൂർണവുമായ നിലയിലാണ് ഇസ്ലാം ഇവിടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഇസ്ലാമിക ശരീഅത്ത് മാറ്റിമറിക്കാൻ അതിന് ഭേദഗതി കൊണ്ടുവരാൻ അതിൽ കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അട്ടിമറിക്കാൻ ഇവിടെ ആരെയും അനുവദിക്കുകയില്ല. ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനം എപ്പോഴും ഇതുപോലെ യുക്തിയുക്തമായി ലക്ഷ്യസഹിതം കാര്യങ്ങൾ സമർത്ഥിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും. ഭീകരന്മാരെ പോലെ തീവ്രവാദികളെ പോലെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അല്ല എന്നാണ് നമ്മുടേത്. നിയമത്തിന്റെ ഉള്ളിൽ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ഇവിടുത്തെ എല്ലാ ജാതി മതക്കാരുടെയും എല്ലാ വ്യക്തികളുടെയും മൗലിക അവകാശം സംരക്ഷിക്കപ്പെടും. അതിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ മാറ്റിമറിക്കാനോ വളച്ചൊടിക്കാനോ തിരുത്തൽ കൊണ്ടുവരാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏക സിവിൽ കോഡ് എങ്ങനെയാണ് ഇവിടെ കടന്നു വരുന്നത്?
നമുക്ക് അവരോട് ചോദിക്കാം. ഏക സിവിൽ കോഡ്, യൂണിയൻ സിവിൽ കോഡ്, എല്ലാവർക്കും ഒരു കോഡ് ആണ് എങ്കിൽ നൂറുകണക്കായ മതങ്ങളും ജാതിയും ആചാരവും കർമ്മവും ഉള്ള ഇന്ത്യ രാജ്യത്ത് ഏതാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഏക സിവിൽ കോഡ് കാരണം നമുക്ക് ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ ഏതാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഹിന്ദു കോഡാണോ, മുസ്ലിം കോഡാണോ, ക്രൈസ്തവ കോഡാണോ, ബുദ്ധന്മാരുടെ കോഡാണോ, ജൈനരുടെ കോഡാണോ, ആരുടെ കോഡാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇത് മറുപടി പറയാത്ത കാലത്തോളം ഏക സിവിൽ കോഡ് എന്ന ശബ്ദം തന്നെ പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. എന്നാൽ ഈ ഏക സിവിൽ കോഡ് ബാധിക്കുന്നവരുടെ ലക്ഷ്യം തീർച്ചയായും ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുകയും ആളുകളെ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അവരുന്നയിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടാകാമോ അത്രയുമധികം സ്വാതന്ത്ര്യം ഇവിടെ നൽകിയത് ഇസ്ലാമാണ്. ഇസ്ലാമിന് മുമ്പുള്ള മതങ്ങളൊന്നും നൽകാത്ത സ്വാതന്ത്ര്യം, പക്ഷെ അത് കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യമല്ല, മനുഷ്യത്വരഹിതമായ സ്വാതന്ത്ര്യമല്ല. സ്ത്രീകളുടെ പരിശുദ്ധിയും മഹത്വവും കളഞ്ഞുമണിക്കുന്ന സ്വാതന്ത്ര്യം അല്ല. അല്ലാത്ത വിധത്തിൽ സ്ത്രീകൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യം ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ വിവാഹം ചെയ്തു, ആ വിവാഹം ചെയ്ത ഭർത്താവ് കള്ളുകുടിയനായി പോയി, അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, കള്ളുകുടിയനാണ്, ആളുകളെ കൊല്ലുന്നവനാണ്, രാത്രി സമയത്ത് കള്ളു കുടിച്ചു വന്ന് ഇവളെ മർദ്ദിക്കും, അക്രമിക്കും, അങ്ങനെയുള്ള ഒരു കൊടും തമ്മാടിയാണ് ഈ ഭർത്താവെന്ന് പെണ്ണിന് ബോധ്യപ്പെട്ടു, തലാക്ക് ആവശ്യപ്പെട്ടു. അവൻ തലാക്ക് തരുന്നില്ല എങ്കിൽ അവിടെ ആ ഭർത്താവിനെ ഒഴിവാക്കിയെടുക്കാൻ നിബന്ധനകളോട് കൂടി ഒഴിവാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് അധികാരം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. അതിന് നിബന്ധനകളുണ്ട്, അത് മഹാന്മാരായ പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതത് സ്ഥലത്തുള്ള കാദിമാരും മുഫ്തിമാരും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പരിശോധിച്ചു നോക്കുകയും ചെയ്തിട്ട് അനുവദനീയമാണെങ്കിൽ ഈ പെണ്ണിന് കൊല്ലുകയും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ സാധ്യത, അർത്ഥം സ്ത്രീകൾക്ക് ഒരു വിധത്തിലും ഒരു ഭർത്താവിനെ കൂടെ കഴിയാൻ സാധിക്കുന്നില്ല. കഴിയും, ചില ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ നല്ല ആളാണെന്ന് കേൾക്കും, പിന്നെ നോക്കുമ്പോൾ കള്ളു കുടി കള്ളു കുടി രാത്രി കള്ളു കുടിച്ച് വന്ന് ഈ പെണ്ണിനെ അടിയും പിടിയും പറ്റുന്നു, കുഴപ്പമോ, ഇങ്ങനെ ജീവിക്കാൻ കഴിയും പെണ്ണിന്, അപ്പൊ ഒഴിവായിക്കിട്ടണം. ആ ഒഴിവായി കിട്ടാൻ വേണ്ടി ഉള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ഇസ്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേ സ്വാതന്ത്ര്യത്തിൽ പെട്ടത് തന്നെയാണ് തലാഖ് ആവശ്യപ്പെടുന്നത്. ഇത്രയും വലിയ അക്രമിയായ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ മാന്യതയുള്ള മനുഷ്യത്വമുള്ള ഒരു സ്ത്രീക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ കോടതിയിലൂടെയോ അല്ലാതെയോ തലാഖ് ആവശ്യപ്പെടുക എന്നതും സ്വാഭാവികമാണ്. ഇതാണ് ഇസ്ലാം അനുവദിക്കുന്ന തലാഖുകളുടെ അവസ്ഥ. പൊതുവെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാം
തലാപ്പത്തിൽ ഉള്ളവരാണ് കണ്ണവാനും പെണ്ണുകെട്ടി കൊണ്ടാവാനും തലാപ്പത്തിൽ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്ന് വലിച്ചു തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും അതിന്റെ പേരിൽ ആണ് ഈ മുത്തലാഖ് പ്രശ്നങ്ങളെല്ലാം വലിച്ചിടുന്നത്. അല്ലാതെ ഇസ്ലാം തലാഖിനെ വളരെ ശക്തമായി വെറുക്കുകയാണ്. അള്ളാഹു തലാഖ് തന്നെ ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പെണ്ണിന് ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്തവർക്ക് ഈ ഭർത്താവ് ഭൂനിവാസിയും കള്ളുകുടിയനും വ്യഭിചാരിയും കൊലപാതകനും ആയി മാറുമ്പോൾ അവിടുന്ന് കഴിച്ചിലായി കിട്ടാൻ തലാഖല്ലാതെ മാർഗമില്ലെന്ന് കാണുന്ന സമയം തലാഖ് ആവശ്യപ്പെടാം. അത് ചെയ്തും ചെയ്യാനും തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹുറുബിൽ എന്ന് പറയുന്ന പരിപാടി ചെയ്തുകൊണ്ട് ഒഴിവാക്കാം. ഏതായിരുന്നാലും സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിന്റെ നിബന്ധനയോടുകൂടി. അതുകൊണ്ട്